പ്രിയമുള്ളവരെ, എല്ലാ പേർക്കും സമുദ്രാ വിഷന്റെ സുപ്രഭാതം. ഇന്ന് നമുക്ക് ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് സംസാരിക്കാം. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയിലെ വെർജീനിയയിൽ 1732 February 11 ജോർജ് വാഷിംഗ്ടൺ ജനിച്ചത്. 16-ാമത്തെ വയസ്സിൽ തൻ്റെ ബന്ധുവായ ഫെയർഫാക്സ് പ്രഭുവിൻ്റെ എസ്റ്റേറ്റ് സംരക്ഷിക്കുന്ന ജോലി ഏറ്റെടുത്തു. 3 വർഷത്തിന് ശേഷം 1749 സൈന്യത്തിൽ ചേർന്നു. 1752 മേയറായി. 1755 ബ്രിട്ടീഷുകാരെ നേരിടാനുള്ള സംയുക്ത സേനയുടെ മുഖ്യ കമാൻഡറായി നിയോഗിക്കപ്പെട്ടു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പടനായകനായിരുന്ന ജോർജ് വാഷിംഗ്ടനെ രാഷ്ട്രപിതാവായാണ് അമേരിക്കക്കാർ ആദരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ പടപൊരുതിയ 13 അമേരിക്കൻ കോളനികളുടെയും സംയുക്ത സൈന്യാധിപനായിരുന്നു അദ്ദേഹം. 1783 അമേരിക്കൻ കോളനികൾ സ്വതന്ത്രമായി. നീണ്ട 9 വർഷത്തെ പോരാട്ടത്തിനു ശേഷമായിരുന്നു സ്വാതന്ത്ര്യം. പുതിയ റിപ്പബ്ലിക്കിന്റെ ഭരണഘടന തയ്യാറാക്കാൻ രൂപീകരിച്ച ഫിലാഡൽഫിയ കോൺഫറൻസിന്റെ പ്രസിഡന്റായിരുന്നു വാഷിംഗ്ടൺ. 1789 അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായി വാഷിംഗ്ടൺ തെരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് 2 തവണയിൽ കൂടുതൽ ആ പദവിയിൽ തുടരാൻ പാടില്ല എന്നൊരു കീഴ്വഴക്കമുണ്ടാക്കിക്കൊണ്ട് 1797 അദ്ദേഹം സ്വമേധയാ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. 1796 സ്ഥാനമൊഴിയുമ്പോൾ ചെയ്ത വിടവാങ്ങൽ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. ലാളിത്യം, പുതുമ, പക്വത, മിതത്വം, വിവേകം, രാജ്യസ്നേഹം എന്നിവ ഓരോ വാക്യത്തിലും ഓളം വെട്ടിയിരുന്നു. 1799 December 14 വാഷിംഗ്ടൺ മരിച്ചത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് അമേരിക്കയുടെ തലസ്ഥാനത്തിന് വാഷിംഗ്ടൺ എന്ന് പേരിട്ടത്. ഇന്നത്തെ വാക്യം ഇതാണ്: എല്ലാ ഉത്കൃഷ്ട സൃഷ്ടിക്ക് പിറകിലും ആരും തിരിച്ചറിയാത്ത മൗനവും മനനവും ഉണ്ടാകും. പ്രതിഭകളെ കാണുമ്പോൾ അവരുടെ കിരീടത്തെക്കുറിച്ച് മാത്രമല്ല, പാദുകങ്ങളെ കൂടി ചോദിക്കണം. വിജയാഘോഷങ്ങളെക്കുറിച്ച് മാത്രമല്ല, പരാജയ നിമിഷങ്ങളിലെ കണ്ണുനീരിനെക്കുറിച്ച് കൂടി അറിയണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം, ബിജു കിഴക്കനേല.